ഈ പകരം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, എൻ്റെ അച്ഛൻ. പിന്നെ ഈ ചിത്രത്തിൽ ശബ്ദലേഖനം നിർവഹിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഞാനിത് മലയാള സിനിമയിൽ 10-200 ചിത്രങ്ങൾക്ക് മുകളിൽ ഞാൻ ശബ്ദലേഖനം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ശബ്ദലേഖനം നിർവഹിക്കുന്നതിൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സിനിമയിൽ ഒരു ക്യാരക്ടറും ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ടായിരിക്കും. അങ്ങ് ഏതൊരു സൗണ്ട് എഞ്ചിനീയറും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ അവകാശപ്പെടുന്നത്. കാരണം എൻ്റെ തന്നെ പിക്ചർ ഞാൻ തന്നെ മിക്സ് ചെയ്യുന്നു. അതൊരു ആദ്യത്തെ തന്നെ സംഭവമായിരിക്കാം. എനിക്കതിൽ വളരെ ഞാൻ എക്സൈറ്റഡാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനെപ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. 10-200 സിനിമ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ശരിക്കും സിനിമയെ കാണുന്ന വേറൊരു വിധത്തിലായിരുന്നു. പക്ഷേ ഈ അഭിനയം എന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങി. കാരണം ഒരു സിനിമ, ഒരു ഫ്രെയിമിന് എന്തെല്ലാം കഥകൾ പറയാനുണ്ട്, ഒരു ഡയറക്ടറിൻ്റെ കഷ്ടപ്പാട്, ഒരു പ്രൊഡ്യൂസറിൻ്റെ സ്ട്രെയിൻ, ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്ട്രെയിൻ, അതിലുള്ള ടെക്നീഷ്യൻസ് ബിഹൈൻഡ് ദ സ്ക്രീനിൽ അവിടെ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിൻ്റെ സ്ട്രെയിൻസ്, അതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ എനിക്ക് ഈ സിനിമ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇനി ഒരിക്കലും ഞാൻ ഒരു ചിത്രത്തെയും വെറുതെ നിസാരമായി കണ്ട്, ഇപ്പോൾ ഞാൻ പണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ സിനിമയുടെ ലാഗിനെ കുറിച്ച് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ ആദ്യം ഡയറക്ടർ വിളിച്ചിട്ടുണ്ട് ചോദിക്കും, എങ്ങനെയുണ്ട് പടം, എവിടെയെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നില്ല എനിക്ക് ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല, ഇന്ന ആളുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല, ഇന്നത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഇനി ഞാനൊരു സിനിമയെപ്പറ്റി അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു 10 തവണ ചിന്തിക്കും. കാരണം അതിൻ്റെ പുറകിലുള്ളൊരു സ്ട്രെയിൻ, ആ ഒരു ഫ്രെയിമിന് അവരെടുത്ത കഷ്ടപ്പാട്, അതെല്ലാം എൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ആ സീൻ റിമൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഞാൻ ചിന്തിക്കും അവിടെ ഉണ്ടായിരുന്ന സ്ട്രെയിൻസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അത് എന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ച പകരം എന്ന് പറഞ്ഞ ചിത്രത്തിന് എല്ലാവിധ വിജയവും നന്മയും ഉണ്ടാവട്ടെ. എല്ലാവരും ഈ ചിത്രം മിസ് ചെയ്യാതെ കാണണം എൻ്റെ അപേക്ഷയാണ്. നന്ദി, നമസ്കാരം.